ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ശേഷ്ജിതി എന്നൊരു വ്യത്യസ്തമായ ഫാമിലി മൂവിയെ കുറിച്ചാണ് ഈ ഒരു ഫാമിലി മൂവിയിലെ എന്താണ് ഇത്രയും വ്യത്യസ്തം എന്ന് ചോദിച്ചാൽ നമ്മുടെ നായകനാണെങ്കിൽ നായികയെ കണ്ടെത്തുന്നത് ഒരു ഓർഫനേജിൽ നിന്നാണ് പാരൻസ് ഒന്നുമില്ലാത്ത അനാഥയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു ഹീറോയ്ക്ക് ആകെ ഉള്ളത് അമ്മ മാത്രമാണ് കേട്ടോ അവന്റേത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി തന്നെയാണ് ഹീറോ ആണെങ്കിൽ രാവിലെ ജോലിക്ക് പോകും നൈറ്റ് വീട്ടിലെത്തുന്നത് ഇതിനിടയിലുള്ള സമയം നായികയാണെങ്കിൽ മധുരനോടൊപ്പം തന്നെ ഇരിക്കണം അതാണ് ശരിക്കും ട്വിസ്റ്റ് ആയിട്ട് നമ്മുടെ മൂവിയിലേക്ക് കടന്നു വരുന്നത് സ്വന്തം മകൻ ഇല്ലാത്ത സമയത്താണെങ്കിൽ അണ്യൂഷൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വന്തം മകന്റെ റൂമിലേക്ക് മരുമകള് പോകുന്ന സമയത്ത് അതിന് വരെ വ്യത്യസ്തമായ രീതിയിൽ നോക്കിക്കാണുന്ന ഒരാളായിരുന്നു ഒരു ടോർച്ചർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് കേട്ടോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ ഹസ്ബൻഡ് വീട്ടിൽ അവരുടെ റൂമിലേക്ക് പോകാൻ പോലും പറ്റാത്ത ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ മകന്റെ ഭാര്യ ആണെങ്കിൽ മകന്റെ റൂമിലേക്ക് പോകുന്നതിൽ ഈ ഒരു മദറിനിലേക്ക് എന്താണ് പ്രോബ്ലം എന്ന് അറിയുന്നില്ല ആക്ച്വലി അതിൽ തന്നെയാണ് കേട്ടോ വലിയൊരു ട്വിസ്റ്റ് തന്നെ ഇരിക്കുന്നത് ആ ഒരു ട്വിസ്റ്റ് എന്താണെന്നും സ്വന്തം ഭർത്താവിന്റെ അമ്മ എങ്ങനെയാണെന്ന് പോലും അറിയാതെ ആ വീട്ടിലേക്ക് എത്തിയ അവളുടെ അവസ്ഥ എന്താണെന്നും കൂടിയിട്ടാണ് ഈ ഒരു മൂവിയില് പറയുന്നത് നമ്മുടെ നായികയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ അനുഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം മൂവിയുടെ തുടക്കം തന്നെ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ കാണിക്കുന്നു അവിടെ ഒരു ലേഡി ആണെങ്കിൽ നടന്നു പോവാണ് കേട്ടോ അവരുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ട് അതൊരു ലെറ്റർ ആണ് അതവർ വായിച്ചു കൊണ്ടിരിക്കുന്നു ആ ലെറ്റർ ആരുടേതാണ് അതുപോലെ തന്നെ ആ ലേഡി ആരാണ് എന്നെല്ലാം നോക്കുന്നതിന് മുൻപ് കുറച്ച് മാസങ്ങൾക്ക് മുൻപുള്ള കഥയാണെങ്കിൽ നമുക്ക് നോക്കാം നമ്മുടെ നായികയെ നായിക അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു പീരീഡിലുള്ള കടന്നു പോവുകയാണ് സ്വന്തം ആണെങ്കിൽ വൈഫിന് വേണ്ടി കുറച്ച് ദിവസം ലീവ് എടുത്തിരിക്കുന്നു അവർ കുറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ആ ഒരു മൊമെന്റ്സ് എല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഹസ്ബൻഡും മധുരനെയും മാത്രമുള്ള ആ ലോകത്തിൽ അവൾ ഒത്തിരി ഹാപ്പി ആയിട്ട് പോകുമായിരുന്നു അങ്ങനെ ഒരു ദിവസം മുതൽ ഹസ്ബൻഡ് ആണെങ്കിൽ ജോലിക്ക് പോകുന്നു അപ്പോഴാണ് നമ്മുടെ നായികയ്ക്ക് പ്രോബ്ലംസ് വരാൻ തുടങ്ങിയത് നമ്മുടെ നായികയുടെ പേര് ലക്ഷ്മി എന്നാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റതും കിച്ചണിലേക്ക് കയറുന്നു ഹസ്ബൻഡിന് ഇഷ്ടമുള്ള ഫുഡ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നു ഉച്ചയ്ക്ക് വേണ്ട ഫുഡെല്ലാം ആക്കി കൊടുക്കുന്നുണ്ട് വീട്ടിലാണെങ്കിൽ ചെറിയൊരു പക്ഷിയുടെ കൂടുണ്ട് അതിനെയും നോക്കിയിരിക്കുന്നു വൈകീട്ട് ഹസ്ബൻഡ് വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുക അതായിരുന്നു കേട്ടോ അവളുടെ ലോകം അങ്ങനെ പോകുന്നതിനിടയിൽ ഹസ്ബൻ്റെ അമ്മയെ നോക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രോബ്ലം ഹസ്ബൻ്റ് വീട്ടിലുള്ള സമയത്ത് അവന്റെ അമ്മയാണെങ്കിൽ നല്ലൊരു സ്വഭാവമുള്ള സ്ത്രീ ആയിട്ട് തന്നെയാണ് അവൾ കണ്ടത് പക്ഷെ ഇന്ന് മുതൽ ജോലിക്ക് പോകാൻ തുടങ്ങിയോ ആ ഒരു ടൈമ് മുതൽ തന്നെ അമ്മയുടെ സ്വഭാവം മാറിയിരിക്കുന്നു അങ്ങനെ ഒരു ദിവസം ഹസ്ബൻഡ് അമ്മയുടെ സിസ്റ്റർ ആണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് അവർ രണ്ടുപേരും പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായികയായ ലക്ഷ്മി ആണെങ്കിൽ അടുത്തുണ്ടായിട്ട് തന്നെ ഹസ്ബൻ്റിൻ്റെ അമ്മ പറയുന്ന ഒരു കാര്യം മകന്റെ ഇഷ്ടപ്രകാരം ഈ ഒരു കല്യാണം നടന്നു അതിൽ തനിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ലവ് മാരേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു തന്റെ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതായെന്നും എത്രത്തോളം സ്വപ്നങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ് അതെല്ലാം തകർന്നു പോയി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നെല്ലാം പറയുന്നു ആ ഒരു അമ്മയാണെങ്കിൽ സിസ്റ്ററോട് പറയുന്നുണ്ട് സിസ്റ്ററുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം ഫാമിലിക്ക് പറ്റിയ ഒരാളെ തന്നെ കണ്ടുപിടിക്കണമെന്ന് പക്ഷെ അമ്മയും അച്ഛനും ഒന്നുമില്ലാത്ത ഒരു കുടുംബം പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ കല്യാണം വല്ലാത്തൊരു അവസ്ഥയാണ് എന്നെല്ലാം പറഞ്ഞ മോശമായ രീതിയിൽ തന്നെ അവളുടെ മുന്നിൽ വെച്ച് സംസാരിക്കുന്നു തൻ്റെ ഹസ്ബൻഡിന്റെ അമ്മ ഇങ്ങനെ ആയിരുന്നു എന്ന് അവൾ ഇപ്പോൾ മനസ്സിലാക്കുകയാണ് അവന്റെ അമ്മയ്ക്കാണെങ്കിൽ അവളെ ഇഷ്ടമില്ല എന്ന് അവൾ അപ്പോൾ മനസ്സിലാക്കുന്നു അങ്ങനെ ഹീറോയിനെ കാണിക്കുക ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ മാനേജറായിട്ട് ജോലി നോക്കുന്നു ലേറ്റ് നൈറ്റ് ആയിരിക്കാണ് ഒത്തിരി ടയേർഡായിട്ട് വീട്ടിലേക്ക് വരുന്നു ഇതേ സമയത്ത് വീട്ടിലാണെങ്കിൽ ലക്ഷ്മി അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മയുടെ സിസ്റ്റർ വന്ന സമയത്ത് സംസാരിച്ച കുറേ വാക്കുകളെല്ലാം ഹേർട്ട് ചെയ്തു എല്ലാം തമാശയ്ക്ക് പറഞ്ഞതല്ലേ എന്നെല്ലാം പറഞ്ഞു ചോദിക്കുന്നു അവന്റെ അമ്മയാണെങ്കിലും ഒന്നും തന്നെ മിണ്ടാത്തു നിൽക്കുക ഇങ്ങനെ ലൂസിയറിട്ടത് അമ്മയ്ക്ക് നല്ലപോലെ ചേരുന്നുണ്ട് എന്ന് പറയുന്നു പെട്ടെന്ന് തന്നെ അവര് തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യം ഇതുപോലെ ഭംഗിയായിട്ട് നടന്നിട്ടായിരിക്കും എന്റെ മകനെ വളച്ചെടുത്തതെന്നും ഇത് കേട്ടതും അവൾക്കാണെങ്കിൽ സങ്കടം തോന്നുന്നുണ്ട് മകൻ ഇല്ലാത്ത സമയത്ത് മാത്രം അമ്മ എന്താണ് ഇങ്ങനെയെന്ന് അവൾ ചോദിക്കുന്നു അവരും ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ അവിടെ ഒന്നും ചെയ്യണ്ട എന്നും പറയുന്നുണ്ട് കേട്ടോ അവളോട് ലക്ഷ്മി ആണെങ്കിൽ ഹസ്ബൻഡിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞിട്ടും അവരാണെങ്കിൽ കേൾക്കുന്നില്ല ഇവിടെ അതിന് മാത്രം ആൾക്കാരൊന്നും ഇല്ല എന്നും തന്റെ മകന് ഫുഡ് ഉണ്ടാക്കാനായിട്ട് അറിയാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നീ റൂമിൽ പോയി ഇരുന്നാൽ മതി പേരൊന്നും ചെയ്യേണ്ട എന്ന് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ നമ്മുടെ ഹീറോ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ഒത്തിരി ടയർഡായിട്ട് വീട്ടിലെത്തിയതും അമ്മയൊന്നും നോക്കില്ല കേട്ടോ വൈഫിനെയും വിളിച്ച് നീടെ റൂമിലേക്ക് പോകുന്നു ഇത് മാറി നിന്നുകൊണ്ട് അവന്റെ അമ്മയാണെങ്കിൽ ശ്രദ്ധിക്കുകയാണ് നല്ല ദേഷ്യത്തില് തന്നെ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു അവന്റെ അമ്മയാണെങ്കിൽ ഇപ്പോൾ വിചാരിക്കുന്നത് അവളോട് ഈ വീട്ടിൽ തന്നെ ഇരിക്കണ്ട എന്ന് പറഞ്ഞ് തന്റെ മകനെയും വിളിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് പോയിരിക്കുന്നു എന്തൊരു ധീരമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടാഴ്ചക്കുള്ളിൽ അവളെ വീട്ടിൽ നിന്നും പുറത്താക്കണം എന്ന് വരെ വിചാരിക്കുന്നു തന്റെ മകനൊപ്പം ഹാപ്പി ആയിട്ട് ഇരിക്കാതിരിക്കാൻ അവരൊത്തിരി പ്ലാൻസ് ആണെങ്കിൽ മൈൻഡിൽ വിചാരിക്കുന്നുണ്ട് അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ നമ്മുടെ ലക്ഷ്മി എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ ഹസ്ബൻഡ് അമ്മ ആണെങ്കിൽ എഴുന്നേറ്റ് ഫുഡ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നു മകനാണെങ്കിൽ സ്വന്തം കൈകൊണ്ട് വെച്ച് ഫുഡ് കൊടുക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ലക്ഷ്മി എഴുന്നേറ്റ് വരുമ്പോൾ അവൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തക്കാളി ഇല്ല എന്ന് പറഞ്ഞല്ലോ അത് വാങ്ങാനായിട്ട് അയച്ചു എന്ന് പറയുന്നു അപ്പോഴേക്കും അവരുടെ ഭാവം തന്നെ മാറണം കേട്ടോ ഒത്തിരി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വന്നിട്ട് അവനെ കൊണ്ട് കടയിലേക്കും പറഞ്ഞയച്ചിരിക്കുന്നു ഒരു സൺഡേ മാത്രമാണ് അവന് ലീവ് ഉള്ളത് ഇതുവരെയും അവനെ കടയ്ക്കൊന്നും അയച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്രയും കെയർ ചെയ്തുകൊണ്ടാണ് അവനെ നോക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ എല്ലാം നല്ലൊരു വൈഫാണോ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞതും ഹീറോ ആണെങ്കിൽ കടയിലേക്ക് പോയിട്ട് വരുന്നുണ്ട് ഹീറോയ്ക്ക് ആണെങ്കിൽ അമ്മ എന്ന് പറഞ്ഞ ജീവനായിരുന്നു വെയിലത്ത് കടയിലേക്ക് പോകേണ്ട നല്ല ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് മകനോട് നിന്റെ വൈഫിന് ഒട്ടും സ്നേഹമില്ല എന്നെല്ലാം പറയുന്നു കേട്ടോ നല്ലപോലെ കയറിയിരുന്ന പോലെ കാണിച്ച് വെള്ളമെല്ലാം കൊടുക്കുന്നു എന്നിട്ട് അവൻ്റെ അമ്മ പറയുന്നുണ്ട് ഇനി ഒരിക്കലും കടയിലേക്കൊന്നും പോവേണ്ട അങ്ങനെ വാങ്ങാനായിട്ട് പോവാൻ നിന്റെ വൈഫുണ്ടല്ലോ നീ പോവേണ്ട എന്നെല്ലാം പറയുന്നു ഇതെല്ലാം റൂമിലിരുന്ന് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ കേൾക്കുന്നുണ്ടായിരുന്നു ഹീറോ ആണെങ്കിൽ നേരെ റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ലക്ഷ്മിന്റെ അടുത്തേക്ക് പോയിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നു അമ്മ സ്നേഹം കൊണ്ട് പറഞ്ഞതാണെന്നും ഒന്നും തെറ്റായിട്ട് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ് സോറി ചോദിക്കുന്നു അപ്പോൾ ലക്ഷ്മി ആണെങ്കിൽ പറയുന്നുണ്ട് അവൻ്റെ അമ്മ തൻ്റെയും അമ്മയല്ലേ സോ അതുകൊണ്ട് തന്നെ അമ്മ മാറിക്കോളും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു അവൾക്ക് കുറച്ച് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ അന്നേ ദിവസം പുറത്ത് പോയി ഫുഡെല്ലാം കഴിക്കാമെന്ന് പറഞ്ഞവരാണെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ഹീറോ ആണെങ്കിൽ അവളോട് വേഗം തന്നെ റെഡി ആവാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ റെഡി ആയിട്ട് പുറത്തേക്ക് വന്നതും ഹീറോ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നിൽക്കുന്നത് കണ്ടതും അമ്മയാണെങ്കിൽ എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നു അമ്മ നേരത്തെ തന്നെ ഫുഡ് എല്ലാം ഉണ്ടാക്കി വെച്ചതാണല്ലോ പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞതും അവൻറെ അമ്മ പറയുന്നുണ്ട് സമയമാണെങ്കിൽ പതിനൊന്ന് മണിയായി ഒത്തിരി വെയിലുണ്ട് പുറത്ത് പോവേണ്ട അമ്മ എന്താണ് പറയുന്നത് ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയുന്നു അവൻ കേൾക്കുന്നില്ല എന്ന് കണ്ടതും അവരാണെങ്കിൽ അവടെ മയങ്ങി വീഴുന്നു ഇറു വേഗുന്നേരം പോയി താങ്ങി താങ്ങിയെടുക്കുന്നുണ്ട് റൂമിലേക്ക് കൊണ്ടാക്കുന്നു എന്നിട്ട് അവർ കെയർ ചെയ്ത റൂമിൽ തന്നെ ഇരിക്കയാണ് ലക്ഷ്മി ആണെങ്കിൽ ഈ കാഴ്ചയെല്ലാം കാണുന്നുണ്ട് കേട്ടോ സ്വന്തം ഹസ്ബൻഡൊപ്പം പോവാൻ അനുവദിക്കാതെ എങ്ങനെ ആക്ട് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു അവൾക്കത് ഭയങ്കരമായിട്ട് ഹേട്ട് ആവുന്നുണ്ട് ഒന്ന് കരയാൻ പോലും സാധിക്കുന്നില്ല അവൾ വാഷ്റൂമിലേക്ക് കയറി പൈപ്പെല്ലാം എല്ലാം തുറന്നു വിട്ട് നല്ലപോലെ അല്ലറി വിളിച്ച് കരയുന്നുണ്ട് അങ്ങനെ അന്നേ ദിവസം അവർക്ക് പുറത്ത് പോകാനായിട്ട് കഴിഞ്ഞില്ല അടുത്ത ദിവസം പതിനൊന്ന് മണിയായ സമയത്ത് അവന്റെ അമ്മയാണെങ്കിൽ പുറത്തേക്ക് പോവാനായിട്ട് ഒരുങ്ങുന്നു അതുകൊണ്ട് ലക്ഷ്മി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇതേ സമയത്താണല്ലോ മയങ്ങി വീണത് ഇപ്പോൾ കുഴപ്പമില്ല എന്ന് ചോദിക്കുന്നുട്ടോ ഒരു കൊഴപ്പമില്ല ഇതൊന്നും അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവന്റെ അമ്മയാണെങ്കിൽ അവിടെ നടക്കുന്നു അവന്റെ അമ്മയാണെങ്കിൽ നേരെ സിസ്റ്ററെ കാണാനായിട്ട് പോകുന്നു അങ്ങനെ രണ്ടുപേരും ചേർന്ന് ഒരു സ്വാമിജിയെ കാണാൻ പോവാണ് കേട്ടോ എന്നിട്ട് അവരോട് പോയി ചോദിക്കുന്ന ഒരു കാര്യം എന്റെ മകനാണെങ്കിൽ അനാഥായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു അവർ രണ്ടുപേരെയും പിരിക്കണം അതിനെന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും സ്വന്തം സിസ്റ്ററുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം പണമല്ല നോക്കിക്കൊണ്ട് കല്യാണം കഴിച്ചു മകനാണെങ്കിൽ അനാഥകുട്ടി കൊണ്ടുവന്നു ഭയങ്കര ടോർച്ചർ ആണ് അവരെ എങ്ങനെങ്കിലും പിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു അമ്മയാണെങ്കിൽ സ്വന്തം മകന്റെ ജീവിതം കളയാനായിട്ട് നോക്കുന്നു അതുപോലെ തന്നെ മകന്റെ വൈഫിന്റെ അടുത്ത് ഇത്രയും ദേഷ്യം കാണിക്കുന്ന ഒരു മദ്രല്ലോ അന്നേ ദിവസം നമ്മുടെ ഹീറോയിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഹീറോ ആണെങ്കിൽ ജോലി കഴിഞ്ഞു വരുമ്പോൾ സർപ്രൈസ് ചെയ്യാനായിട്ട് ഒരു കേക്ക് വാങ്ങുന്നു കുറച്ച് ബലൂൺസും ബൊക്കെയും എല്ലാം വാങ്ങി വീട്ടിലേക്ക് വരുന്നുണ്ട് ഇതേ സമയം ലക്ഷ്മി ആണെങ്കിൽ വാഷ്റൂമിൽ വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു വീട്ടിലേക്ക് എത്തിയതും അവന്റെ അമ്മയാണെങ്കിൽ അതെല്ലാം കണ്ട് സന്തോഷത്തിൽ ചോദിക്കുന്നുണ്ട് ഈ ബലൂണും കേക്ക് അമ്മയ്ക്ക് അമ്മക്ക് വേണ്ടിയാണോ എന്ന് അമ്മ എന്ത് ലൂസ് ആണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ സംസാരിക്കുന്നു ഇതെല്ലാം തന്റെ വൈഫിനാണെന്ന് പറയാണ്ടോ അവളുടെ ബർത്ത്ഡേ ആണെന്നും അപ്പോൾ അവരാണെങ്കിൽ ലക്ഷ്മി കേൾക്കുന്ന പോലെ ഒരു അനാഥയ പെൺകുട്ടിക്ക് എന്നാണ് ബെർത്ത്ഡേ അറിയാമോ അമ്മയും അച്ഛനും ഒന്നുമില്ല എപ്പോൾ ജനിച്ചു എന്ന് പോലും അറിയില്ല എങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ് എന്നെല്ലാം പറഞ്ഞ് മോശമായ രീതിയിൽ തന്നെ സംസാരിക്കുന്നു ഇതെല്ലാം കേട്ട് ഹീറോക്ക് നല്ല പോലെ ദേഷ്യം വരുന്നുണ്ട് സർപ്രൈസ് ചെയ്യാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് പക്ഷെ അവളാണെങ്കിൽ എല്ലാം കേട്ടിരിക്കുന്നു അതെല്ലാം അവിടെ ഇട്ട് നേരെ റൂമിലേക്ക് പോകുന്നുണ്ട് അവളും മൂന്നിട്ടെല്ലാം ചെയ്ത് നേരെ റൂമിലേക്ക് വരണം കേട്ടോ അവളെ കാണുന്ന സമയത്ത് എന്ത് പറയണമെന്ന് അറിയുന്നില്ല അവളുടെ കയ്യിലേക്ക് പിടിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട് ബാഗിലുള്ള സാരി എടുത്തു കൊടുത്തതും അവൾക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു അടുത്ത ദിവസമാണെങ്കിൽ സിസ്റ്റർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു എന്നിട്ട് സ്വന്തം മകനാണെങ്കിൽ ഇതുവരെയും വഴക്ക് പറഞ്ഞിട്ടില്ല ലക്ഷ്മി കാരണം ഇതെല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് ഹീറോ ആണെങ്കിലോ അമ്മ വളർത്തിയ മകനാണല്ലോ അമ്മ അത്രയും ഇഷ്ടമായത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം വഴക്ക് പറഞ്ഞതിൽ ഒത്തിരി ഫീൽ ചെയ്തുകൊണ്ട് അമ്മയെ കോൾ ചെയ്ത് സോറി ചോദിക്കുന്നുണ്ട് അമ്മയ്ക്കാണെങ്കിൽ സന്തോഷം തോന്നുന്നുണ്ട് എന്നിട്ട് അവന്റെ അമ്മ പറയുന്നൊരു കാര്യം തന്റെ സിസ്റ്റർ ആണെങ്കിലും വന്നിട്ടുണ്ട് സിസ്റ്ററുടെ മകളായ പാർവതി ഹീറോനെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു നിന്റെ വൈഫ് വീട്ടിലേക്ക് എത്തിയത് കൊണ്ടാണ് ഇത്രയും പ്രോബ്ലംസ് വന്നത് അവളെ വേണ്ടാന്ന് വെക്കാം എന്നിട്ട് പാർവതി കല്യാണം കഴിക്കാമെന്ന് പറയുന്നു അപ്പോൾ നിനക്കും അമ്മയ്ക്കും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുമെന്നും അമ്മ പറയുന്നുണ്ട് ലക്ഷ്മി ഇതേ സമയത്ത് റൂമിൽ തന്നെ ഉണ്ട് കേട്ടോ ഈയൊരു കാര്യങ്ങളെല്ലാം കേൾക്കുന്നു ഹീറോ ആണെങ്കിൽ അമ്മ എന്റെ ഇങ്ങനെയെല്ലാം പറയുന്നത് എന്ന് പറഞ്ഞ് ഫോണാണെങ്കിൽ കട്ട് ചെയ്യുന്നുണ്ട് ഹീറോ ആകെ ടെൻഷനിലായിരുന്നു വൈഫാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും സ്നേഹിച്ച് അമ്മയാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അമ്മയ്ക്കാണെങ്കിൽ തന്റെ വൈഫിന് ഇഷ്ടമാവുന്നില്ല പക്ഷെ വൈഫിന് അത് ഒട്ടും ഹേർട്ട് ആവാനും പാടില്ല എന്ത് തീരുമാനം എടുക്കണമെന്ന് ആലോചിക്കുന്നു ഹീറോ ആണെങ്കിൽ ഹീറോവിനെ എവിടെ വെച്ചാണ് കണ്ടതെന്ന് പറയുന്നു ലക്ഷ്മി ഉണ്ടായിരുന്ന ആ ഒരു അനാഥാശ്രമത്തിൽ വെച്ച് അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നത് ഹീറോ ആണെങ്കിൽ ഒരു പാട്ട് പാടാനായിട്ട് അവിടെ പോയിട്ടുണ്ടാവും അങ്ങനെ അവിടെ വെച്ച് കാണുകയും നമ്പർ ആണെങ്കിൽ ഷെയർ ചെയ്തു കുറെ കാലം ചാറ്റ് ചെയ്ത് അവർ രണ്ടുപേരും ഇഷ്ടത്തിലാവുകയാണ് ലക്ഷ്മി ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും ഒരിക്കലും പാരന്റ്സ് ഒന്നും ഇല്ലാത്ത അവളെ ആണെങ്കിൽ വീട്ടുകാർ ഒട്ടും അക്സെപ്റ്റ് ചെയ്യില്ല അതുകൊണ്ട് കല്യാണം ഒന്നും വേണ്ട എന്ന് അവൾക്ക് ധൈര്യമായിട്ട് ഹീറോ ആണെങ്കിൽ അവളുടെ കയ്യിലേക്ക് പിടിച്ചു പറയുന്നുണ്ട് ഒരിക്കലും ആരുമില്ല എന്ന് വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല തന്റെ ഫാമിലി നിന്റെ കൂടെ ഫാമിലി ആണെന്ന് പറയുന്നു എല്ലാത്തിനും കൂടെ അവൻ ഉണ്ടാവും എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് അവന്റെ വീടും അമ്മയും എല്ലാം അവൾക്കും ഉള്ളതാണെന്ന് പറയുന്നു ഒരു പ്രോബ്ലം വരില്ല എന്ന് ഹീറോയിനെ ആണെങ്കിൽ വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു കല്യാണം നടത്തിയത് ഹീറോ ആണെങ്കിൽ വിചാരിക്കുന്നുണ്ട് തന്നെ വിശ്വസിച്ചാണ് അവളാണെങ്കിൽ വീട്ടിലേക്ക് എത്തിയത് പക്ഷെ സ്വന്തം അമ്മ തന്നെ ഇങ്ങനെയെല്ലാം അവളെ പറഞ്ഞു വിഷമിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു ഹീറോ ആണെങ്കിൽ വീട്ടിലെത്താനായിട്ട് ലേറ്റ് ആവുന്നു ഇതേ സമയത്ത് അവന്റെ അമ്മയാണെങ്കിലും ബ്യൂറോയിലുള്ള ക്യാഷും അതേപോലെ ഗോൾഡും എല്ലാം എടുത്ത് പുറത്തേക്ക് വെക്കുന്നു നല്ല സ്നേഹത്തോടെ ലക്ഷ്മി റൂമിലേക്ക് വരൂ എന്ന് വിളിക്കുകയാണ് തന്റെ അമ്മ സ്നേഹത്തോട് വിളിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ സന്തോഷത്തിൽ റൂമിലേക്ക് പോകുന്നുണ്ട് അവളോട് ആ ഒരു ബെഡിൽ ഇരിക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഹസ്ബൻഡ് അമ്മ ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു ഒട്ടും വിഷമിക്കണ്ട എന്നെല്ലാം പറയാണ് മകനോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണെന്ന് അവളോട് പറയുന്നു അവൾക്ക് ഒരു ആശ്വാസം തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് പക്ഷെ അതേ സെക്കൻഡിൽ അവർ പറയുന്ന ഒരു കാര്യം ഇരിക്കുന്ന പണവും ഗോൾഡും എല്ലാം എടുത്തോളൂ അതെല്ലാം ഗോൾഡാണ് അത് മാത്രമല്ല അവരുടെ ഹസ്ബൻഡ് അമ്മ കൊടുത്ത ഗോൾഡ് കൂടിയാണ് പാരമ്പര്യ സ്വത്താണെന്ന് പറയുന്നു എല്ലാം അവളോട് എടുക്കാനും പറയുന്നുണ്ട് എന്നിട്ട് രാവിലെ തന്നെ ഈ വീട് വിട്ട് പോവാനാണ് പറയുന്നത് പണത്തിന് വേണ്ടിട്ടല്ലേ തന്റെ മകനെ കല്യാണം കഴിച്ച് ഇവിടേക്ക് എത്തിയത് ആ ഒരു പണമെല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നേക്കാം ഇതെല്ലാം എടുത്തിട്ട് പോവാനായിട്ട് അവളോട് പറയുന്നു ലക്ഷ്മി ആണെങ്കിലോ ഇതെല്ലാം കേട്ട് ആകെ തളർന്നു പോവുകയാണ് ഹീറോ ആണെങ്കിൽ വീട്ടിലേക്ക് ഒത്തിരി ടയേർഡ് ആയിട്ട് വരുന്നുണ്ട് അവൻ ഓൾറെഡി മൈൻഡില് ഒത്തിരി സ്ട്രെസ് ഉണ്ട് അവൻ അവിടെ വന്നിരുന്നതും അമ്മയാണെങ്കിൽ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട് ഒരു സിംഗിൾ മദർ ഇത്രയും ഹാപ്പി ആയിട്ട് മകനെ നോക്കിയില്ലേ ഇതുവരെയും ഒരു ആഗ്രഹവും സാധിച്ചു തരാനായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ ചെറിയൊരു ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു നിന്റെ വൈഫില്ലേ എന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ വൈഫിനെ പറ്റി എന്തോ നല്ലത് പറയാനായിട്ട് പോകുന്നു എന്ന് വിചാരിച്ച് എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അമ്മയാണെങ്കിൽ പറയുന്നത് നിന്റെ വൈഫിനെ വിട്ട് ആ ഒരു പാർവതി കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കാം അതാകുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും സന്തോഷമായിരിക്കുമെന്നും ഹീറോ ആണെങ്കിൽ ഒത്തിരി ദേഷ്യ പെടുന്നുണ്ട് കേട്ടോ എന്നിട്ട് റൂമിലേക്ക് പോകുന്നു നല്ല സൗണ്ടിൽ തന്നെ ആ ഡോറാണെങ്കിൽ ക്ലോസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ആ ഒരു തീരുമാനമാണെങ്കിൽ ഇപ്പോൾ എടുക്കാനായിട്ട് പോകുന്നു അടുത്ത ദിവസമാണെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഒരു പേപ്പർ കാണുവാണ് അവന്റെ അമ്മയാണെങ്കിൽ അതെടുത്ത് നോക്കുന്നുട്ടോ അവരാണെങ്കിൽ അമ്മയോട് ദേഷ്യപ്പെട്ട് നേരെ റൂമിലേക്ക് പോയി വൈഫിനോടാണെങ്കിൽ പാലെടുക്കാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ രണ്ട് ഗ്ലാസ് പാലാണെങ്കിൽ അവൾ എടുക്കുന്നു അവൻ വേഗം തന്നെ കോഫി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവന്റെ കൈ കൊണ്ട് തന്നെ ആ കോഫി പ്രിപ്പയർ ചെയ്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട് അവർ രണ്ടുപേരും അത് കുടിച്ചുകൊണ്ടിരിക്കുന്നു അവൾക്കാണെങ്കിൽ ഭയങ്കര ഒരു അസ്വസ്ഥത ഫീല് ചെയ്യുന്നുണ്ട് അവൻ അപ്പോഴാണെങ്കിൽ ഫീൽ ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ കരയുന്നു എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവളോടാണെങ്കിൽ സോറി ചോദിക്കുന്നു തന്റെ അമ്മയെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അമ്മ ജീവനാണെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അവൾ കുടിച്ച കോഫിയിലെ വിഷം കലർന്നിട്ടുണ്ട് അവളുടെ കോഫിയിൽ മാത്രമല്ല അവനും വിഷം കുടിച്ചിരിക്കുന്നു രണ്ടുപേർക്കും മരിക്കാമെന്ന് അവൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അവൾ ഒരു കാര്യം പറയുന്നത് ലക്ഷ്മി ആണെങ്കിൽ പ്രഗ്നന്റ് ആണ് എന്ന് ആ ഒരു നിമിഷത്തിൽ അവൻ ആലോചിക്കുന്നുണ്ട് അവളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതും അവൻ തന്നെയാണ് ഒത്തിരി സ്വപ്നങ്ങൾ കൊടുത്ത് എന്നിട്ട് അവളുടെ ലൈഫും ഇല്ലാതാക്കി ഇതെല്ലാം ആ ലെറ്ററിലൂടെ ആണെങ്കിൽ അവന്റെ അമ്മ വായിക്കുന്നു റൂമിലേക്ക് പോയി നോക്കുന്ന സമയത്ത് രണ്ടുപേരും മരിച്ചു കിടക്കുന്നു അപ്പോഴാണ് മധുരലോ ആണെങ്കിൽ ചെയ്ത തെറ്റല്ല മനസ്സിലാക്കുന്നത് റിയൽ ലൈഫിലും ഇതുപോലെ ഒത്തിരി സ്റ്റോറീസ് കാണുന്നുണ്ട് സ്വന്തം മക്കളാണെങ്കിലും ഒത്തിരി ക്യാഷുള്ള വീട്ടിൽ നിന്നും കല്യാണം കഴിച്ചു കൊണ്ടുവരണം ഇങ്ങനെല്ലാം ആഗ്രഹിക്കുന്ന മധുരലോ ഇപ്പോഴും നാട്ടിലുണ്ട് അതുപോലെ ആലോചിച്ച് അവർ രണ്ടുപേരുടെയും ലൈഫ് ആണെങ്കിൽ കളഞ്ഞിരിക്കുന്നു ഇതെല്ലാം കൂടി ആയപ്പോൾ അവന്റെ അമ്മയ്ക്കാണെങ്കിൽ ബ്രാന്തായിരിക്കാണ് മൂവിയുടെ തുടക്കത്തിലാണെങ്കിൽ ഇതേ ലേഡി തന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ ഒരു ലെറ്റർ വായിച്ചു കണ്ടില്ലേ മകൻ ലവ് സ്റ്റോറി ചെയ്ത ലെറ്റർ തന്നെ ഉണ്ടോ അത് സോ അതോട് മൂവിയാണെങ്കിലും എൻ്റാവുന്നു വീഡിയോ ഇഷ്ടായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്